Hello, my dear children. How are you? All are fine? Take your part 3 textbook. Now we are moving to a new chapter, chapter 9, Safe Journey. You know, nowadays, the number of accidents are increased. So, in this case, this chapter is very important. Chapter 9, Safe Journey. What do you mean by safe journey? ഇന്നത്തെ സാഹചര്യത്തിൽ ആക്സിഡൻസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ് ജേണിക്ക് വേണ്ടിയിട്ട്, സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഇന്ന് ആക്സിഡൻസിൻ്റെ നമ്പർ കൂടാൻ കാരണം? പലപ്പോഴും ഓവർ സ്പീഡ്, ഡ്രൈവേഴ്സിൻ്റെ കെയർലെസ്നെസ്, അൺസേഫ് ആയിട്ടുള്ള യാത്രകൾ, റോഡിൻ്റെ സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ, വാഹനങ്ങൾ നമ്മൾ സേഫ് അല്ലാത്ത രീതിയിൽ മോഡിഫൈ ചെയ്യുന്നത്, ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ. എന്നും നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒന്നിലധികം ആക്സിഡൻസിൻ്റെ ന്യൂസ് നമുക്ക് പലപ്പോഴും കേൾക്കാൻ പറ്റും അല്ലേ. പല ആൾക്കാരും ഇത്തരത്തിലുള്ള ആക്സിഡൻസ് മൂലം മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്കൊരു റോഡിൻ്റെ പിക്ചറും അതുപോലെ തന്നെ അവിടെ എന്താ കാണുന്നത്, ഒരുപാട് ന്യൂസസ് അല്ലേ, ന്യൂസിൻ്റെ ഒരു കൊളാഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹിറ്റിംഗ് എ ട്രീ, മരത്തിലിടിച്ചിട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ തമ്മിൽ, ബസ്സും കാറും തമ്മിൽ, ബസ്സും ഓട്ടോ തമ്മിൽ, ബസ് ബൈക്ക് തമ്മിൽ, അങ്ങനെ ബസ്സുകളുടെ ഡ്രൈവേഴ്സിൻ്റെ അശ്രദ്ധ മൂലം പലപ്പോഴും നമുക്ക് ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട്. ബസ്സുകളുടെ മത്സര ഓട്ടങ്ങൾ ആക്സിഡൻസിന് കാരണമാവാറുണ്ട്. കാർ കൊളൈഡിങ് ബിഹൈൻഡ്, പല വണ്ടികൾ വന്നിട്ട് മറ്റുള്ള നമ്മൾ സേഫായിട്ട് പോയി കഴിഞ്ഞാലും മറ്റുള്ള സേഫ് അല്ലാതെ വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാർ നമ്മളുടെ വണ്ടിയുടെ മുകളിൽ ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെയും നമുക്ക് അപകടങ്ങൾ പറ്റാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂസുകളും നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. ഫ്രണ്ട്സ്, ഡിഡ് യു റീഡ് ടുഡേയ്സ് ന്യൂസ് പേപ്പർ? What are the main news of the day? നിങ്ങൾ ഇന്നത്തെ ന്യൂസ് കണ്ടോ? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹെലികോപ്റ്റർ ആക്സിഡൻറ്റ് നമ്മൾ കണ്ടു അല്ലേ. ഇങ്ങനെ ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഹോപ്പ് യു ഹാവ് റീഡ് ദ ന്യൂസ് ഗിവൺ അലോങ് വിത്ത് ദ പിക്ചർ അബൌ അല്ലേ. നമ്മൾ വായിച്ചു അല്ലേ, മുകളിൽ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൽ എന്തൊക്കെ ന്യൂസുകളുണ്ട് നമ്മൾ കണ്ടു. പല തരത്തിലുള്ള ന്യൂസുകൾ, ആക്സിഡൻറ്റ് ന്യൂസുകൾ നമ്മൾ കണ്ടു. ഹൗ മെനി സച്ച് ന്യൂസ് അപ്പിയേഴ്സ് എവ്രി ഡേ? What may be the reason for so many road accidents? Try to write them down. എങ്ങനെയാണ് ഇത്രയധികം ആക്സിഡൻസ് ഉണ്ടാകുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ആക്സിഡൻസ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. Did you identify the same reasons as those given below? ഇവിടെ താഴെ കുറച്ച് ആക്സിഡൻസ് ഇതിന് കാരണമാകുന്ന കുറച്ച് കാരണങ്ങൾ, റീസൺസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതൊക്കെ തന്നെയാണോ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. വട്ട് ഈസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ആക്സിഡൻസ്? ഫസ്റ്റ് വൺ, ഓവർ സ്പീഡ്, സ്പീഡ് അമിതവേഗം അല്ലേ. കെയർലെസ്നെസ് അശ്രദ്ധ. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് വാഹനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട്. ഡ്രൈവിംഗ് വെഹിക്കിൾസ് ആഫ്റ്റർ കൺസ്യൂമിങ് ലിക്കർ, ആ ഡ്രങ്കൺ ഡ്രൈവേഴ്സ് അല്ലേ, നമ്മൾ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. അൺസേഫ് റോഡ്സ്, റോഡ്സിൻ്റെ ശോചനീയ അവസ്ഥ, റോഡിലെ കുണ്ടും കുഴികളൊക്കെ വരുന്ന കാരണമുള്ള അൺസേഫ് റോഡ്സ്, പലതരത്തിലുള്ള അപകടകരമായ വളവുകൾ, അൺസേഫ് വെഹിക്കിൾസ് വാഹനങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അൺസേഫ് വെഹിക്കിൾസ്, അതുപോലെ ഇൻഎക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവേഴ്സ്, ഡ്രൈവേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കുറവ്. പിന്നെ നോട്ട് ഒബേയിങ് ട്രാഫിക് റൂൾസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് ഒബേയിങ് ട്രാഫിക് റൂൾസ്, പല ആൾക്കാരും റോഡ് നിയമങ്ങൾ, ട്രാഫിക് റൂൾസ് പലപ്പോഴും ആൾക്കാർ പാലിക്കാതെ പോവാറുണ്ട്. ഇതൊക്കെയാണ് പലപ്പോഴും ആക്സിഡൻസിന് കാരണമായിട്ട് വരുന്നത്. Thus, it can be seen that there are many reasons for road accidents. Shouldn't we see it to that accidents do not occur? The best way for this is to obey traffic rules. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ആക്സിഡൻസ് ഉണ്ടാകുന്നത്. നമുക്ക്
ആക്സിഡൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് ഒബേ ട്രാഫിക് റൂൾസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ട്രാഫിക് റൂളിൽ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ അമിതമായി വാഹനം ഓടിക്കാൻ അമിത സ്പീഡിൽ വാഹനം ഓടിക്കാൻ പാടില്ല, ഡ്രിങ്ക് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ട്രാഫിക് റൂൾസിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ട്രാഫിക് റൂൾസ് കറക്റ്റായിട്ട് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. ഇഫ് വെഹിക്കിൾസ് ആർ ഡ്രൈവൺ ഒബ്സർവിങ് ദ ട്രാഫിക് റൂൾസ് മെനി ആക്സിഡൻറ്റ്സ് ക്യാൻ ബി അവോയ്ഡ്. ഷുഡ് പീപ്പിൾ ഹു ഡ്രൈവ് വെഹിക്കിൾസ് അലോൺ ഒബ്സർവ് ട്രാഫിക് റൂൾസ്? ശരിയാണോ? എന്താ ഇവിടെ പറഞ്ഞത്? വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യണം. ഡ്രൈവേഴ്സ് മാത്രം ട്രാഫിക് റൂൾസ് ഒബേ ചെയ്താൽ ശരിയാവുമോ? അല്ല അല്ലേ. നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന കാൽനടക്കാരായ പെഡസ്ട്രിയൻസ്, പാസഞ്ചേഴ്സ് ഇൻ ബസ്സസ് ആൻഡ് ബൈസിക്കിൾ റൈഡേഴ്സ് എക്സെട്ര ഷുഡ് ഓൾസോ ഫോളോ ദ ട്രാഫിക് റൂൾസ്. നമ്മൾ കാൽനടയായിട്ട് പോകുന്ന ആൾക്കാരെ പെഡസ്ട്രിയൻസ് എന്ന് പറയും. അവരും അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ എല്ലാ ആൾക്കാരും ട്രാഫിക് റൂൾസ് ഒബേ ചെയ്താൽ മാത്രമാണ് എന്താ ആക്സിഡൻറ്റ്സ് നമുക്കൊരു പരിധി വരെ കുറക്കാൻ പറ്റുള്ളൂ. ഓൺലി ദെൻ വിൽ അവർ ജേണി ആൻഡ് അവർ ലൈഫ് വിൽ ബി സേഫ്. ഇങ്ങനെ നമ്മൾ ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും മാത്രമാണ് നമുക്ക് സേഫായിട്ടുള്ളൊരു ജേണി സാധിക്കാൻ പറ്റുള്ളൂ. ഡു യു കം ടു സ്കൂൾ വാക്കിംഗ്? വൈ ഇസ് ഇറ്റ് സെയ്ഡ് ദാറ്റ് പെഡസ്ട്രിയൻസ് മസ്റ്റ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്? നിങ്ങൾ സ്കൂളിലോട്ട് നടന്നു വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. പലപ്പോഴും നമ്മൾ റോഡിലൂടെ നടന്നു പോകാറുണ്ട്. നിങ്ങൾ ഏത് സൈഡിലൂടെയാണ് റോഡിൽ നടന്നു പോവാ? യെസ്, റൈറ്റ് സൈഡിലൂടെ അല്ലേ. കാൽനടക്കാർ, പെഡസ്ട്രിയൻസ് എപ്പോഴും റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെ വേണം പോവാൻ. വാഹനങ്ങളോ? വാഹനങ്ങൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ വേണം പോവാൻ. ഇതാണ് ട്രാഫിക് റൂൾ. അപ്പം നമ്മൾ റൈറ്റ് സൈഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് റോഡിലൂടെ പോകാൻ പറ്റും. ഇതേ സെയിം കാര്യം തന്നെയാണ് വാഹനങ്ങളുടെ അടുത്ത് നമ്മൾ എന്ത് പറയുന്നു, ലെഫ്റ്റ് സൈഡിലൂടെ പോകാൻ പറയുന്നു. അപ്പോൾ ആൾക്കാർ വരുന്നത് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാഫിക് റൂൾസ് നമ്മൾ ഒബേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആക്സിഡൻറ്റ്സ് ഇല്ലാതാക്കാൻ പറ്റും. വെൻ വി വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് വി ക്യാൻ സീ വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Then, vehicles coming from behind will move along our left sides. If there is a footpath, walk only on it. നമ്മൾ ചില ടൗൺസിലൊക്കെ പോകുമ്പോൾ, സിറ്റീസിലെല്ലാം പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫുട്പാത്തുകൾ കാണാൻ പറ്റും. ഈ ഫുട്പാത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പെഡസ്ട്രിയൻസ്, കാൽനടക്കാർക്ക് നടന്ന് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുട്പാത്തുകൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അതിലൂടെ മാത്രം നടക്കുക. റോഡ് സൈഡിലൂടെ നടക്കാതെ, റോഡിലൂടെ നടക്കാതെ എപ്പോഴും ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഫുട്പാത്തിലൂടെ നടക്കുക. റോഡിൽ കയറി നടക്കാതെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ ചേർന്ന് നടന്ന് പോവാം. ദർ ആർ ഫുട്പാത്ത്സ് ഫോർ പെഡസ്ട്രിയൻസ് ഇൻ ക്രൗഡഡ് പ്ലേസസ് ആൻഡ് ടൗൺസ്. ക്രൗഡഡ് പ്ലേസുകളിലും ടൗൺസിലൊക്കെ എന്ത് കാണാം? ഫുട്പാത്തുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില ഏരിയകളിൽ വലിയ നല്ല വീതി കൂടിയ റോഡുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സബ്വേസ് കാണാൻ പറ്റും. സബ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ അടിയിലൂടായിട്ട് ആൾക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള സബ്വേസ്, ഫുട്പാത്ത്, അതുപോലെ തന്നെ സീബ്ര ക്രോസ് ലൈൻസ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. റോഡിലെ നടുവിലൂടെ ഇങ്ങനെ വൈറ്റ് കളറിലെ ലൈൻസ് കൊടുത്തിട്ടുണ്ടാകും, സീബ്ര ലൈൻസ് കൊടുത്തിട്ടുണ്ടാകും. ഇതിലൂടെ നമുക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ളതാണ്. എപ്പോഴും റോഡ് മുറിച്ച് കടക്കാൻ നമ്മൾ സീബ്ര ലൈൻസ്, സീബ്ര ക്രോസിങ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് യാത്രക്കാർക്ക് പാലിക്കാവുന്ന ട്രാഫിക് റൂൾസ്. യു മൈറ്റ് ഹാവ് സീൻ സർട്ടൈൻ സൈൻസ് ഓൺ റോഡ്സ് ലൈക്ക് ദോസ് ഇൻ ദ പിക്ചർ. This is where pedestrians should cross the road. It is called zebra line. ഇതുപോലെയുള്ള ചിത്രങ്ങൾ നിങ്ങൾ പലപ്പോഴും ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സൈൻസ് നിങ്ങൾ റോഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് സീബ്ര ക്രോസ് ലൈൻസ് ആണ്. ഇതിലൂടെ വേണം യാത്രക്കാർ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനായിട്ട്. ആർ ദർ സൈൻസ് ലൈക്ക് ദിസ് ഓൺ ദ റോഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലെയുള്ള സൈൻസ് എല്ലാം ഉണ്ടോ? അല്ലേ, കുറച്ച് വലിയ നല്ല റോഡുകളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സൈൻസ് ഓരോ ബസ് സ്റ്റോപ്പിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് പെഡസ്ട്രിയൻസ് ക്രോസിങ് ദ റോഡ്. ഡു യു ഓൾസോ ക്രോസ് ദ റോഡ് അലോങ് ദ സീബ്ര ലൈൻ? നിങ്ങളും ഇതുപോലെ സീബ്ര ലൈൻ ക്രോസ് ചെയ്തിട്ട് റോഡ് മുറിച്ച് കടക്കാറുണ്ടോ? ഉണ്ടല്ലേ.
How should you cross the road at the place where there is no zebra line? Zebra line illatha sthalathu kuda nammal road murichu kadakkumbo endu shraddhikkanam? Cross the road only after making sure that vehicles are not coming either from the right side or from the left side of the road. Nammal സീബ്രാ ക്രോസ് ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിൻ്റെ ശേഷം മാത്രം റോഡ് മുറിച്ച് കടക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും റോഡിലൂടെ പോകാനും വാഹനങ്ങൾ ഓടിക്കാനും എല്ലാം. വീട്ടുകാരോട് നിങ്ങൾ വാഹനങ്ങളിൽ പോകുമ്പോൾ വീട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ട്രാഫിക് റൂൾസ് നമ്മൾ ഒബേ ചെയ്തിട്ട് മാത്രമേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ റോഡിലൂടെ നടന്ന് പോകുമ്പോഴും സൈക്കിൾ ചവിട്ടി പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ട്രാഫിക് റൂൾസ് പാലിക്കുക. ഓക്കെ.